ഉമ്മമാക്ക് ദ്വേജീയണം. ഇങ്ങനത്തെ കള്ളന്മാരുള്ള കാലമാണ് ഉമ്മമാരെ, പെട്ട് പോകണ്ട. എല്ലാ പേരിലും കള്ളം. തലയെക്കെട്ട് കെട്ടിയ മൊയ്ലിയാമാരെന്നെ ആദർശമുന്നേറ്റം പറഞ്ഞു നടക്കുകയാണ് ചില ആളുകൾ. പറയുന്നതോ മൊയ്ലിയാമാരെ കുറ്റം അല്ലേ? ഔലിയാക്കള് ഔലിയാക്കളെ പേരിൽ ഇറങ്ങാണ് ചെയ്യുന്നതോ. അയാൾ മരിക്കൂ, ഇയാൾ മരിക്കൂ, അസ്രായിലാകാണ്. എന്തൊരു ലോകാണ്! സിഹറാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഉമ്മമാരെ വീട്ടിന്റെ അകത്ത് അടുക്കളയിൽ പ്ലേറ്റും പാത്രവും കഴുകി ഭർത്താവിന്റെ വസ്ത്രമലക്കി തേച്ചു വരുക്കിയിട്ട് ഭർത്താവിനെ വീട്ടിൽ നിന്ന് യാത്രയച്ച് കുടുംബജീവിതം നടത്തുന്ന മക്കളെ നോക്കുന്ന നിങ്ങൾക്ക് ആര് സിഹറിയാനാണ്? തൊട്ടതും പിടിച്ചതൊക്കെ സിഹറാണ് എന്ന് പറഞ്ഞ് ഉമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ പെട്ടുപോകണ്ട. ചെറിയ മുറിയും മൊയ്ലിയാമാരുണ്ടാവും. നിങ്ങളെ സീറ് മാറണമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞാലേ തീരുള്ളൂ. അമ്പലത്തിൽ പോയിക്കോന്ന് പറഞ്ഞു കൊടുക്കാൻ ചില തലക്കെട്ട് ധാരികൾ ഉണ്ടാകും. പെട്ടുപോകണ്ട, പെട്ടുപോകണ്ട. ആ ഞാൻ പറഞ്ഞത് പള്ളിയിലേക്ക് തന്നെ ഇറങ്ങണ്ട, നിങ്ങളോട് ജുമാജമാനത്തിന് വേണ്ടി പോകണ്ടെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്തുക്കളോ അല്ലാത്തവരോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വർഗീയത പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ ഞാൻ ആദ്യം പറഞ്ഞത് പള്ളിയിൽ തന്നെ പോകേണ്ടതില്ല, പിന്നെ അമ്പലത്തിൽ പോകേണ്ടതില്ല എന്നതിന് വേറെ പറയേണ്ടതില്ലല്ലോ. പറഞ്ഞു വന്നത് മന്ത്രത്തിന്റെ പേരില് പെണ്ണിന്റെ തലയിൽ കൈവെച്ച് മന്ത്രിക്കുന്ന ചില മൊയ്ലിയമ്മേരി. ഓ ഉപ്പമാരെ, ഉസ്താദുമാരെ, നമ്മളെ ഭാര്യമാരെ തലയിൽ കൈവെക്കാൻ അനുവദിക്കരുത് കേട്ടോ. നമ്മളെ പെങ്ങന്മാരെ തലയിൽ, ഉമ്മമാരെ തലയിൽ കൈവെക്കാൻ അനുവദിക്കരുത് കേട്ടോ. മന്ത്രിക്കാൻ എന്താ വേണ്ടത് മുസ്ലിയാരെ? വെള്ളത്തിൽ മന്ത്രി ചോദിച്ചു കൊടുത്താൽ പറയൂ, വെള്ളത്തിൽ ഊതി തരാൻ പറയൂ, വെള്ളം കൊടുത്താൽ മതി. ഇയാൾ ഊതിയാൽ എത്ര സ്ഥലത്ത് ഊതു അല്ലേ? ഊതിയായിപ്പോ എത്ര സ്ഥലത്ത് ഊതാൻ കഴിയും? തലയിലല്ലേ ഊതുള്ളൂ. വെള്ളം കൊടുത്താലോ? അങ്ങനെയല്ല, വെള്ളത്തിൽ മന്ത്രി ചൂതിക്കൊടുത്താലും ആ വെള്ളം ശരീരത്തിൽ രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ എത്താനും നല്ലത് അതാണ്. അതുകൊണ്ട് വെള്ളത്തിൽ മന്ത്രിപ്പിച്ചോ, തലയിൽ കൈവച്ച് മന്ത്രിപ്പിക്കുന്ന മൊയ്ലിയാമാരടുക്കൽ പോയി, ഉസ്താദുമാരടുക്കൽ പോയി ഹറാം ചെയ്യരുതേ. ഇപ്പോൾ ഇതിലേക്ക് വിശദമങ്ങി കിടക്കുന്നില്ല. മുസ്ലിയാക്കന്മാരെ പേരിലും വലിയന്റെ പേരിലും അല്ലാത്ത പേരിലും ലജ്ജയില്ലാത്തവരിറങ്ങി വന്ന കാലമാണ്. പെട്ടുപോകരുതേ ഉമ്മമാരെ, പെട്ടുപോകരുതേ ഉപ്പമാരെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് വിളിച്ചു പറയാണ്, യാ റസൂലല്ലാഹ്, സ്വർഗല്ലേ തരാൻ പോകുന്ന നബിയേ, ഹയാവ് വേണമെന്നല്ലേ നബിയെ പറഞ്ഞത്? സ്വർഗത്തരി നബിയെ, ഞങ്ങളൊക്കെ ഹയാ ഉള്ളവരാണ്, ഞങ്ങളെല്ലാരും ഹയാ ഉള്ളവരാ നബിയെ. അപ്പോഴല്ലേ നബി തങ്ങളെ മറുപടി, നിങ്ങളെ പറഞ്ഞ ഹയാ അല്ല, വലക്കിന്നൽ ഹയാഉ മിനല്ലാഹി തആല, റബ്ബിന്റെ മുന്നിലുള്ള ഹയാ എന്ന് പറയുന്നത്, അല്ലാഹന്റെ മുന്നിലുള്ള ഹയാ എന്ന് പറയുന്നത് നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അൻത ഹഫള റസ വമാ വഅ. അന്യപുരുഷനായ മുസ്ലിയാര് തൊടാത്ത തല വേണമെന്നാണ്, അന്യ മുസ്ലിയാര് തൊടാത്ത തല വേണമെന്നാണ്. അന്യപുരുഷനായ ഒരു മനുഷ്യനെയും നോക്കാത്ത കണ്ണ് വേണമെന്നാണ്. അന്യന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കാത്ത കാത് വേണമെന്നാണ്. ല്ലോ മുസ്ലിയാരെ, പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഏത് പെണ്ണിന്റെതും ഏത് പുരുഷന്റെതും ആരതായാലും കുഴപ്പമില്ല. നീ അതിന്റെ ഉള്ളിൽ വികാരം കാണുന്നുണ്ടോ? ഹറമാണ്. നീ ശബ്ദം കേൾക്കുമ്പോ ഒരു കാളന്റെ ശബ്ദം കേട്ടിട്ടാണ് നിനക്ക് വികാരം തോന്നുന്നതെങ്കിൽ ഹറമാണ്, വികാരം തീർക്കാൻ പാടില്ല. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. വികാരത്തോടുകൂടെ ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ല. പിന്നെയല്ലേ
അന്യപെണ്ണ് പാടുന്ന പാട്ട് കേട്ട് രാത്രിയിൽ കിടന്നുറങ്ങല ചെറുപ്പക്കാരെ. അവസാന നിമിഷം ഒരന്യപെണ്ണിന്റെ ശബ്ദവും കേട്ട് മ്യൂസിക്കുള്ള പെണ്ണ് പാടുന്ന പാട്ടും കേട്ട് കിടന്നുറങ്ങിയിട്ട് അവസാനം സാധു കേട്ടത് ഒരു തിന്മയാകുന്നൊരു ഗതികേട്. ജീവിതത്തിൽ സമ്പാദിക്കരുതേ ഉറക്കം എന്ന് പറയുന്നത് ഒരു മിനി മരണമാ. എന്ന് പറയുന്നത് ഒരു മിനി മരണമാണ്. മരിച്ചവരോട് നിങ്ങൾ എന്തോ പറഞ്ഞാൽ കേൾക്കോ, എന്നാ ഉറങ്ങുന്നവരോട് പറഞ്ഞാൽ കേൾക്കോ? കേൾക്കോ? ശരിക്കുറങ്ങിപ്പോയവ കേൾക്കൂല. അവരെ തട്ടി വിളിക്കണം, അല്ലെങ്കിൽ അത്ര ശബ്ദത്തിൽ അവൻ അറിയുന്ന വിധത്തിൽ പറയണം. അല്ലാത്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂലേ? കേൾക്കും, പക്ഷേ ഉറങ്ങിക്കിടന്നാൽ ആ കേൾവിക്ക് വ്യത്യാസമുണ്ട്. ചെറിയ തൂങ്ങി ഉറക്കില്ല, അയാളിങ്ങനെ പലതും കേൾക്കുകയാണ്. കേൾക്കുമ്പോ അയാൾ വിചാരിക്കുകയാണ് ഇതൊക്കെ സ്വപ്നമാണ്. കസേരയിൽ ഇരുന്നിങ്ങനെ വയൽ കേൾക്കുകയാണ്. വയൽ കേൾക്കുമ്പോ മുസ്ലിയാരെ വയൽ കേട്ടിട്ട് കസേരയിൽ ഇങ്ങനെ തൂങ്ങുകയാണ്. ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, മുസ്ലിയാരെന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്. പെട്ടെന്നല്ലേ മുസ്ലിയാര് പറയുന്നത്, ഭാര്യ അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോ കണ്ടു ഉറക്കിൽ നിന്നേറ്റപ്പോ വയലിന്റെ സദസ്സിൽ മുസ്ലിയാര് പ്രസംഗിച്ചതാണ്. മുസ്ലിയാര് പ്രസംഗിക്കുന്ന കേട്ടപ്പോ കസേരയിൽ ഇങ്ങനെ ഉറക്കൂക്കുമ്പോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടെന്നല്ലാതെ വയലിന്റെ സദസ്സിലാണെന്ന ബോധമില്ല. ഇതല്ലേ മനുഷ്യന്റെ ഉറക്ക്. തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിയാര് പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മുത്തായിലിമ പ്രസംഗിക്കുമ്പോ നല്ല കസേരയിൽ വയൽ കേൾക്കാനിരുന്നതാണ്. വയൽ കേട്ടറിയാതെ ഉറങ്ങിപ്പോയി. ടിക്കറ്റില്ലാതെ തൃശ്ശൂരിൽ അതേ പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോ ദുബായി കണ്ടുപോയി, മസ്കത്തിലെത്തിപ്പോയി, സൗദി അറേബ്യ കണ്ടുപോയി, പലതും കണ്ടുപോയി. ഒരാ ദുബായിൽ ഇതുവരെ ജോലിയില്ലാതെ വിഷമിച്ച് നാട്ടിലേക്ക് വന്നതാണ്. ഉസ്താദിന്റെ വയല് കേൾക്കുമ്പോഴാണ് സ്വപ്നം ഇങ്ങനെ കാണുന്നത്. ദുബായിലൊരു നല്ല ജോലിയാണ്. ആ ജോലി അങ്ങ് മുന്നിൽ കണ്ടപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുപോയി, ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റുപോയി. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഉറക്കിൽ ഇങ്ങനെ കാണുകയാണ്, ദുബായിൽ നല്ലൊരു ജോലി കിട്ടി. ആ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴല്ലേ മുസ്ലിയാര് പ്രസംഗ പീഠത്തിന് രണ്ടടി. ഉറങ്ങുന്നവരെ വിളിക്കടോ, അടുത്തിരിക്കുന്നവൻ തട്ടി വിളിച്ചു നോക്കുമ്പോ മുസ്ലിയാര വയലിന്റെ സദസ്സിലാണ്. ഇതല്ലേ നമ്മളെ ഉറക്ക്. ഉറങ്ങിപ്പോയപ്പോ ദുബായിലെത്തി, നല്ല ജോലി കിട്ടി, എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടി, ഒക്കെയും കിട്ടിയിട്ട് എഴുന്നേറ്റ് പോയി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെ കിട്ടുന്ന ഉറക്ക്, നമ്മൾ കാണണ്ടെന്നൊക്കെ വിചാരിച്ച സംഗതി, നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഗതി. ഒരാന ആ ആന നമ്മുടെ പിന്നാലെ ഓടുകയാണ് ആക്രമിക്കാന്. എത്ര വെറുപ്പിലാണ് ആന പിന്നാലെ വരുന്നത്. ഇന്നലെ വരെ സ്കൂളിൽ ഓട്ടമത്സരത്തിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയ അഭിമാനത്തിലാണ് ആന പിന്നാലെ ഓടിയപ്പോ ഓടിയിട്ടെത്തുന്നില്ല. ഇന്നലെ വരെ മരത്തിന്റെ മേലെ എത്ര സ്പീഡിലും മോടിക്കേറിയവനാണ് ആന വന്ന് നോക്കുമ്പോ മരത്തിൽ കയറാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല. ഈ നിലയ്ക്ക് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കാണാനും അനുഭവിക്കാനും കിട്ടുന്ന ചെറിയ മിനി മരണമില്ലേ, ആ മരണമാണ് ഉറക്കി. ആ ഉറങ്ങുന്ന സമയത്ത് തെറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്ന സ്വഭാവം ചെറുപ്പക്കാരെ കൈയൊഴിക്കണം കേട്ടോ. സിനിമ കണ്ടുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം, സീരിയൽ കണ്ടുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം, അതേ മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേട്ട് കിടന്നുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം കേട്ടോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ നബി തങ്ങളെ വാക്കാണ് നിങ്ങൾ ഹയാ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ കാതിനെ സൂക്ഷിക്കണം കണ്ണിനെ സൂക്ഷിക്കണം നാവിനെ സൂക്ഷിക്കണം ചുണ്ടിനെ സൂക്ഷിക്കണം നിങ്ങളെ തൊലികളെ സൂക്ഷിക്കണം തടിയെ സൂക്ഷിക്കണം പർവ്വതിനെയും സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം തടിയെ വടിക്കാതെ സൂക്ഷിക്കണം പരമാവധി തടി വെക്കണം വടിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം ഒരാവായ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നതിലേക്ക് നോക്കണം ഖുർആനിലേക്ക് നോക്കണം സാലിഹീങ്ങളെ മുഖത്തേക്ക് നോക്കണം ഖുർആന് നോക്കിയിട്ട് ഓതണം ഓതുമ്പോൾ നാവ് കൊണ്ട് ഖുർആൻ ഓതണം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓതുന്ന തെറ്റാതെ ഓതുന്ന ഖുർആന് കേട്ട് കാതിനെ നന്നാക്കണം കണ്ണുകൊണ്ട് നന്മകളിലേക്ക് നോക്കണം കഅബയിലേക്ക് നോക്കണം റൗദാ ശരീഫിലേക്ക് നോക്കണം അതുപോലെ ഖുർആനിലേക്ക് നോക്കണം നന്മകളിലേക്ക് നോക്കണം പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കണം സുന്നത്താണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം സുന്നത്താണ് കാരുണ്യത്തോടെ മക്കളെ മുഖത്തേക്ക് നോക്കണം സുന്നത്താണ് പ്രിയപ്പെട്ട ബാപ്പയുടെ മുഖത്തേക്ക് നോക്കണം സുന്നത്താണ് പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കണം സുന്നത്താണ് ഉമ്മ മക്കളെ മുഖത്തേക്ക് കാരുണ്യത്തോടെ വാത്സല്യത്തോടെ നോക്കണം സുന്നത്താണ് ഇത്തരം നല്ല നല്ല നോട്ടങ്ങൾ കൊണ്ട് കണ്ണിനെ അനുഗ്രഹിക്കണം നല്ല നല്ല കേൾവി കൊണ്ട് കാതിനെ അനുഗ്രഹിക്കണം നല്ല നല്ല വാക്കുകൾ കൊണ്ട് നാവിനെ അനുഗ്രഹിക്കണം അങ്ങനെ തലയെ സൂക്ഷിക്കണേ നിന്റെ ചുറ്റുമുള്ളതിനെ സൂക്ഷിക്കണേ ചെറുപ്പക്കാരെ തലയിലെ മുടിയെ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം നീളത്തിൽ വെച്ച് സൂക്ഷിക്കണം എന്നല്ല മറിച്ച് അതേ മുന്നിൽ കുറെ മുടി പിന്നിൽ തീരെ മുടിയില്ല നിലക്ക് മുടി വെക്കണം എന്നല്ല മറിച്ച് അതേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതുപോലെ പുണ്യമായി വെക്കണം മുടിയെ സൂക്ഷിക്കണം താടി നീട്ടി വളർത്തിയിട്ട് താടിയെ സൂക്ഷിക്കണം അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കണം കേട്ടോ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കണം കേട്ടോ ജീവിതങ്ങൾ വീണ്ടും പറയാണ് ഒരാ തലയെ സൂക്ഷിക്കണം നിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ അവയവങ്ങളെ സൂക്ഷിക്കണം വയറിനെ സൂക്ഷിക്കണം നിന്റെ ചുറ്റുമുള്ള അവയവങ്ങളെ സൂക്ഷിക്കണം സർവ്വതിനെയും ശ്രദ്ധിക്കണം നിന്റെ ഔറത്തിലെ അവയവങ്ങളെ സ്വകാര്യ അവയവങ്ങളെ ഹറാമല്ലാത്ത അതേ ഭാഗങ്ങളിൽ ചെലവഴിക്കണം നിന്റെ വയറിനെ ഹറാമ് കടക്കാതെ സൂക്ഷിക്കണം ഹറാമ് കടത്താതെ വയറിനെ ശ്രദ്ധിക്കണം അതുപോലെ വേണതേ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കഴിക്കാതെ ശ്രദ്ധിക്കണം കള്ള് കുടിക്കരുത് കേട്ടോ എന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് കഴിക്കരുത് കേട്ടോ മറ്റുള്ളവന്റെ കട്ടെടുക്കരുത് കേട്ടോ ചത്ത മാംസം തിന്നരുത് കേട്ടോ അന്യന്റെ ഗീബത്ത് പറഞ്ഞ് അവരെ ദുഷിപ്പിക്കരുത് കേട്ടോ ആ നിലക്ക് വയറിനെ സൂക്ഷിക്കണം പറയാണ് നിങ്ങൾ മരണത്തെ കുറിച്ച് ഓർക്കണം മരിക്കാനുള്ള രംഗത്തെ കുറിച്ച് ഓർക്കണം നിങ്ങൾ മരിക്കുമെന്ന ബോധം വേണം അതേത് സമയത്തും റബ്ബ് വിളിച്ചാൽ തിരിച്ചു പോകണമെന്ന ബോധം വേണം റബ്ബ് വിളിക്കുമ്പോൾ ഒന്നിലേക്ക് മടങ്ങണമെന്ന ചിന്ത വേണം ആ റബ്ബ് വിളിച്ചാൽ മടങ്ങലല്ലാതെ കഴിയില്ലെന്ന ഓർമ്മ വേണം നശിക്കുന്ന ദുന്യാവില്ലേ ആ ദുന്യാവിനെ പ്രേമിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം ആരെങ്കിലും പാരത്രിക ലോകത്ത് ആഗ്രഹിച്ചെങ്കിൽ സഹാബത്തിനോട് നബിതങ്ങളോ ഉപദേശമാണ് ദുന്യാവിന്റെ ഭംഗിയെ കൈയൊഴിച്ചോ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഹയാ റബ്ബിനോടുള്ള
പോലുള്ള കടപ്പാട് വിട്ടിയവനാണ്, അപ്പിന്റെ മുന്നിൽ ഹയാ ഉള്ളവനാണ്, അപ്പിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം ധന്യമാക്കിയവനാണ്. ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണേ ചെറുപ്പക്കാരെ, ആ കൂട്ടത്തിലൊന്ന് എണ്ണപ്പെടാൻ ശ്രമിക്കണേ ഉമ്മമാരെ, ആ കൂട്ടത്തിലാകാൻ ഒന്ന് അധ്വാനിക്കണേ ഉമ്മമാരെ. അധ്വാനിക്കാതെ സ്വർഗം കിട്ടൂല. ദുനിയാവിലെ തായ്ന പണം കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, ദുനിയാവിലെ സാമ്പത്തിക ശേഷി വേണമെങ്കിൽ അധ്വാനിക്കണം. എന്നാൽ പിന്നെ താൽക്കാലികമായ ദുനിയാവിന്റെ സുഖത്തിന് അധ്വാനിക്കണമെങ്കിൽ നിലനിൽക്കുന്ന പാരത്രീക ലോകത്തെ സ്വർഗത്തിന് അധ്വാനിക്കണമെന്നൊരു ഞാൻ വയത് പറയണോ? വേണ്ടതില്ലല്ലോ. കാരണം നിലനിൽക്കാത്ത ദുന്യാവിന് അധ്വാനിക്കണം, നിലനിൽക്കാത്ത ദുന്യാവിന് വേണ്ടി സമയം കണ്ടെത്തണം, നിലനിൽക്കുന്ന ആഹ്റത്തിന് വേണ്ടി എത്ര അധ്വാനിക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളും നിരുന്ന സ്ഥലത്തെ നേറ്റു നിന്നാലും, ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിലനിൽക്കുന്ന പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടി സമയം കാണണം, അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കണം, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കണം, അതിനുവേണ്ടി സർവതും ചെലവഴിക്കണം. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ചിന്തയുള്ളവൻ, അവനാണ് ആലോചനയുള്ളവൻ, അവനാണ് ബുദ്ധിമാൻ. റബ്ബേ, അത്തരം നല്ല ബുദ്ധിയുള്ള സാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാ, ആ കൂട്ടത്തിലൊന്ന് പെടാനാണ് സഹാബത്ത് ജീവിതം ചെലവഴിച്ചത്, സഹാബത്ത് ആയുസ് ചെലവഴിച്ചത്, സഹാബത്തവരെ സമ്പത്ത് ചെലവഴിച്ചത്, സഹാബത്തവരെ സർവതും ചെലവഴിച്ചത്. ആ നിലനിൽക്കുന്ന വീട്ടിലെ വിജയത്തിന് വേണ്ടിയാണ്, നിലനിൽക്കുന്ന പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. അവരെ കുറിച്ചാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് എന്നോട് പറഞ്ഞത് കേട്ടോ, നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അല്ലാന്റെ ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ടെന്ന വാക്ക് കേട്ടോ. ആ ബുദ്ധിമാന്മാരെ കൂട്ടത്തിലാകാൻ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അതേ ജീവിതത്തിൽ എത്ര ഖത്മു തീർത്തുമ്മമാരെ, എത്ര ഖുർആനോതി ഉമ്മമാരെ, എത്ര ദിക്റുകൾ ചൊല്ലി എന്നറിയോ ഉമ്മമാരെ. റമദാനിൽ ദിവസവും രണ്ട് ഖത് മോദിപ്പോയി, അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഖത് മോദിപ്പോയി. ഈ നിലക്ക് ഖുർആനോതിയിട്ടാണ് ഷാഫിമാമതങ്ങൾ സ്വർഗം ചോദിച്ചത്, സഹാബത്ത് സ്വർഗം ചോദിച്ചത്. നമ്മളോ ദുന്യാവിന്റെ സമ്പാദിക്കുന്ന തിരക്കിൽ നമുക്ക് ഖുർആനോദാൻ നേരമില്ല, ദിക്റു ചൊല്ലാൻ സമയമില്ല, റബ്ബിനെ സ്മരിക്കാൻ ഓർമ്മയില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തിരിയണം മനസ്സ് റബ്ബിലേക്ക്, തിരിയണം നമ്മുടെ ഹൃദയം റബ്ബിലേക്ക്, പ്രതീക്ഷിക്കണം ആ റബ്ബിന്റെ പൊരുത്തം, പ്രതീക്ഷിക്കണം ആ റബ്ബിന്റെ പ്രിയപ്പെട്ട നബീവായ നബിതങ്ങളെ നോട്ടം, ആ നബിതങ്ങളെ പൊരുത്തം, ആ നബിതങ്ങളെ മഹബത്ത് പ്രതീക്ഷിക്കണം കേട്ടോ. ഇനിയുള്ള ജീവിതം അവരെ തൃപ്തിക്കാകണം, അവരെ പൊരുത്തത്തിനാകളും അവരെ ഇഷ്ടത്തിനാകളും കഴിഞ്ഞുപോയ പാപങ്ങളൊന്ന് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച്, റബ്ബിന്റെ മുന്നിലൊന്ന് പറഞ്ഞ് തണുകേണൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഒന്ന് ദ്വാ ചെയ്യണം. റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയോ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാന്. നിന്റെ മൗഫറത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെപ്പെടുത്തണം റഹ്മാനെ. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചൊരു മനുഷ്യൻ, തമാടിത്തരം മാത്രം പരിചയമുള്ള മനുഷ്യൻ, നന്മ പരിചയമില്ല, നന്മ അറിയൂല, തമാടിത്തരം
കൊണ്ട് ബാപ്പക്ക് പൊറുതിമുട്ടിപ്പോയി, മക്കൾക്ക് പൊറുതിമുട്ടിപ്പോയി, കുടുംബങ്ങൾക്ക് പൊറുതിമുട്ടിപ്പോയി, നാട്ടുകാർക്ക് പൊറുതിമുട്ടിപ്പോയി. നാടുകടത്തിയ ആഭാസിക്കന് ആ തമ്മാടിയായി ജീവിക്കുന്ന മനുഷ്യരെ നാടുകടത്തി. പക്ഷേ നാടുകടത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു, കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. കലീമുല്ലാഹി മൂസ, കലീമുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ അടുക്കലേക്ക് മലക്കുല്ലംലാക്ക് ജിബിരീൽ അലൈഹി സലാം എന്ന് പറയുന്നു, ഓ നബിയേ, വല്ലാത്ത ശല്യമുണ്ട് ആ മനുഷ്യരെ കൊണ്ട്, അയാളെ ഒന്ന് നാടുകടത്തണം. നാടുകടത്തിയിട്ട് ആ നാട്ടുകാരെ ഒന്ന് രക്ഷപ്പെടുത്തണം, കുടുംബങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. കലീമുല്ലാഹി മൂസ അലൈഹി സലാം നാടുകടത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ അന്വേഷിച്ചു. അവസാനം അദ്ദേഹം